നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുകയാണ്. നാല് ഭാഗത്തു നിന്നും ഇസ്രായേൽ ഇപ്പോൾ കരയാക്രമണവും അതുപോലെ തന്നെ വ്യോമാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിലെ വടക്കൻ തുറമുഖം നഗരമായ ഹൈഫ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയായിട്ടാണ് ഹിസ്ബുള്ള രംഗത്ത് വരുന്നത്. കിരിയത്ത് ഷമോണ, മെറ്റൂല എന്നിവിടങ്ങളിലും റോക്കറ്റ് ആക്രമണം നടത്തിയതായും വരും ദിവസങ്ങളിലും ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് നടത്തുന്നത്. ഹൈഫയിൽ ലെബനനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിരുന്നു. ലെബനനിൽ കരയാക്രമണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തെക്കൻ ലെബനൻ അതിർത്തിയിലേക്ക് റിസർവ് സൈനികരുടെ ആദ്യ ഡിവിഷൻ എത്തിയിട്ടുണ്ട്. ഭീകരർ രഹസ്യ താവളങ്ങളായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ച ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സൈന്യം ആക്രമണം നടത്തുന്നത്. കരയാക്രമണം നടത്തുന്ന കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ സുഹൈൽ ഹുസൈനി ഉൾപ്പെടെയുള്ള ഭീകരരെ വധിച്ചതായി സൈന്യം അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക്സ് ബജറ്റ് വിഭാഗങ്ങളുടെ ചുമതല വഹിച്ചിരുന്നത് സുഹൈലാണ്. അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. ഇറാനെതിരെ പ്രത്യാക്രമണ സ്വഭാവം സംബന്ധിച്ച് നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രായേലിലെ സുരക്ഷാ സമിതി വിലയിരുത്തി. എന്നാൽ പ്രതിരോധ മന്ത്രി യോഗ് ആലൻഡിന്റെ അമേരിക്കൻ സന്ദർശനം നെതന്യാഹു ഇടപെട്ട് തടഞ്ഞു. ഇതോടെ ഇറാനെതിരെ നീക്കം സംബന്ധിച്ച് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഇന്ന് അമേരിക്കയിൽ നടക്കേണ്ട ചർച്ച മാറ്റി. താനും US പ്രസിഡന്റ് ബൈഡനുമായാണ് ചർച്ച നടത്തേണ്ടതെന്നും നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി. മുഴുവൻ രോഗികളെയും മാറ്റണമെന്ന താക്കീത് നൽകി അധികം കഴിയും മുൻപാണ് ആക്രമണം ഉണ്ടായത്. മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ബോംബിംഗിൽ 17 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഗാസയിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. മേഖലാ യുദ്ധം ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ ശ്രമവും തുടരുന്നതായി അമേരിക്ക, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകി. അതേസമയം 2023 October 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധം ഒരു വർഷവും പിന്നിട്ടിട്ടു യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെ ഹമാസ് ഇസ്രായേലിലേക്ക് 4 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം അതിനെയെല്ലാം തന്നെ ഭസ്മമാക്കുകയായിരുന്നു ചെയ്തത്.